ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി. അത് നമ്മുടെ ബീട്രൂട്ട് കൊണ്ട് ഒരു ചിപ്സ്. അത് നല്ല ടേസ്റ്റുള്ളൊരു ചിപ്സാണ്. നിങ്ങളെല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ബീട്രൂട്ട് ഉണ്ടാക്കാൻ അരിക്ക് എന്തൊക്കെ വേണ്ടത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു അര കിലോ ബീട്രൂട്ട് തൊലി കളഞ്ഞ് നീളത്തിലിങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കടല മാവ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ മൈദമാവ്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു 5-6 പോറ്റ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അത് പിന്നെ ഒരു 3 പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 സ്പൂണ്, ഉപ്പ് നമുക്ക് പാകത്തിന്. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാല, പിന്നെ ഒരു കാശ്മീരി മുളകുപൊടി 1/2 ടീസ്പൂൺ. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ബീട്രൂട്ട് നമുക്ക് പാത്രത്തിലേക്ക് കാശ്മീരി മുളകുപൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ബീട്രൂട്ടായാലും ചെറിയൊരു മധുരമൊക്കെ ഉണ്ടാവും. പിന്നെ ഏറ്റവും നല്ലോണം വേണമെന്ന് വെച്ചാൽ മുളകുപൊടി കുറച്ചും കൂടി കൂടുതലിടുക. പിന്നെ നമുക്ക് ഉപ്പ് കുറച്ചിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ സ്വല്പം ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നമുക്കിതിലേക്ക് മൈദമാവ്, അതുപോലെ കടലമാവ് 4 സ്പൂണെന്ന് അത് കൊടുത്തിടാം. ഉപ്പ് നോക്കി നന്നായി കുഴക്കാം. കുറച്ച് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി കൂട്ടി തിരുമ്പോഴാണ്. നമ്മുടെ ബീട്രൂട്ടിൻ്റെ മസാലയൊക്കെ നന്നായി ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വറുത്ത് പോരാം. അതിന് ചേനചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഓയിൽ ഒഴിക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുള്ള ഓയിൽ. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ ഈ ബീട്രൂട്ട്. അപ്പോൾ നമ്മളത് വെളിച്ചെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ തീ നന്നായി ഒന്ന് കുറച്ചിട്ടോളും. കുറച്ചത് ഉള്ളൊന്ന് വേവാനുണ്ട്. അപ്പോൾ നന്നായി തീ കുറച്ചിട്ടിട്ട് മറിച്ച് 2 ഭാഗം ബ്രൗൺ കളറാവണ വരെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് വറുത്ത് വരാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ടും ചിപ്സ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ നിന്ന് കോരണ നേരമാകുമ്പോൾ നമ്മൾ തീയും നന്നായി കൂട്ടിയിട്ട് ഒരു 1/2 സെക്കൻഡ് ഒന്ന് ഇളക്കിക്കോളാം. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഇന്ന് വാന്ന് പോകാൻ വേണ്ടിയിട്ട്. ബീട്രൂട്ട്
സ്വീറ്റ്സ് ശരിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.